ഇയാർ രാഗേഷാണ് ദേശീയതലത്തിൽ സംഭവിക്കുന്ന പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അരി, നമുക്കിനിയും പാലക്കാട്ടേക്ക് ഒന്ന് പോകണം. അവിടെ പാലക്കാട് മലമ്പുഴയിൽ, പാലക്കാട്ടിൽ നിന്ന് ഈ ആനകളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്ത പുതിയതൊന്നുമല്ല. എല്ലാ ദിവസവും നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വാർത്തകൾ പാലക്കാട് ഈ ഇടുക്കി മേഖലകളിൽ നിന്ന് കിട്ടും. ഈ പാലക്കാട്ട് സ്കൂട്ടർ തകർത്ത് കാട്ടാനക്കൂട്ടം. മലമ്പുഴ കരടിയോട് വെച്ചാണ് സുന്ദരൻ എന്ന ആൾക്ക് നേരെ ആനക്കൂട്ടം പാഞ്ഞെടുത്തത്. സുന്ദരൻ ഓടി രക്ഷപ്പെട്ടു. മലമ്പുഴ ഡാമിലേക്ക് മത്സ്യബന്ധനത്തിനായി വരുമ്പോഴാണ് ആനക്കൂട്ടം ഇരുചക്ര വാഹനം തകർത്തത്. മലപ്പുറം വട്ടപ്പാറയിൽ വീണ്ടും അപകടമുണ്ടായി എന്നുള്ളതാണ് വാർത്ത. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അവിടെ ലോറി മറിഞ്ഞ് 3 മരണം സംഭവിച്ചത്. അവിടെ വട്ടപ്പാറ പ്രധാന വളവിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞു. പക്ഷെ അപകടത്തിൽ ഡ്രൈവർ ശിവപാലൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന ആശ്വാസകരമായ വാർത്തയുമുണ്ട്. ഇന്നലെ രാത്രി 8:20 ഈ അപകടം സംഭവിച്ചത്. തിരൂരിൽ നിന്ന് തമിഴ്നാട്ടിലെ കാങ്കേയത്തേക്ക് നാളികേരവുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് ലോറി മറിഞ്ഞ് 3 പേർ മരണപ്പെട്ടിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടെ 8 അപകടങ്ങൾ ഈ പ്രദേശത്തുണ്ടായി. ഈ വട്ടപ്പാറ വളരെ ഒരു അപകടകരമായ ഒരു വളവാണ് ആ പ്രദേശം. അവിടെ വാഹനയാത്രക്കാരൊക്കെ പല സമയത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അധികൃതർ നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു.